നെയ്ത്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി വരുന്ന കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട അല്പസമയത്തിനകം തുറക്കും. ഇതോടെ പൂരത്തിൻ്റെ ചടങ്ങുകൾക്ക് തുടക്കമാകും. നാളെയാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. പൂരനഗരിയിൽ നിന്ന് വിശേഷങ്ങളുമായി എബി ജോൺ തോമസും അജി കുഞ്ഞുമോരും ചേരുന്നു. എബി, എങ്ങനെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പൂരനഗരിയിൽ നടക്കുന്നത്? എത്രത്തോളം ആവേശമുണ്ട് അവിടെ? അതെ, തൃശൂർ പൂരാവേശത്തിലേക്ക് കടക്കുകയാണ്. ലോകപ്രശസ്തമായ പൂരം നാളെയാണ്. പൂരം വിളംബരം ചെയ്ത് നെയ്തലകാവിലമ്മയുടെ തിടമ്പേറ്റി വരുന്ന കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട അല്പസമയത്തിനകം തുറക്കും. ഇതോടെ പൂരത്തിൻ്റെ ചടങ്ങുകൾക്ക് തുടക്കമാകും. നാളെയാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. പൂരനഗരിയിൽ നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഞങ്ങളുടെ വിപുലമായ ഒരു വാർത്താ സംഘം തന്നെ തൃശൂർ പൂരനഗരിയിലുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ അവിടെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എബി ജോൺ തോമസ് പൂരനഗരിയിൽ നിന്ന് ചേരുമ്പോൾ എബി, എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ? തൃശൂർ പൂരനഗരിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നാളെയാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. തൃശൂർ പൂരാവേശത്തിലേക്ക് കടക്കുകയാണ്. പൂരം വിളംബരം ചെയ്ത് നെയ്തലകാവിലമ്മയുടെ തിടമ്പേറ്റി വരുന്ന കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട അല്പസമയത്തിനകം തുറക്കും. ഇതോടെ പൂരത്തിൻ്റെ ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണ്. നാളെയാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. പൂരനഗരി കൊട്ടിക്കയറുമ്പോൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. എബി ജോൺ തോമസ് അവിടെ ഉണ്ട് എന്നാണ് വിശ്വാസം. എബി, കേൾക്കാമോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ അവിടെ, എന്തൊക്കെ നടക്കുന്നു ഇപ്പോൾ? ഫിറോസ്, അല്പസമയത്തിനകം തന്നെ ഈ തെക്കേ ഗോപുരം നട തുറന്ന് നെയ്തലക്കാവിൽ ഭഗവതി തെക്കോട്ടിറങ്ങുന്ന ആ ഒരു ചടങ്ങ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഈ ജനങ്ങൾ മുഴുവൻ ഇവിടെയുള്ളത്. വലിയൊരു തിരക്ക് തന്നെ നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. നിരവധിയായിട്ടുള്ള പറകൾ ഇങ്ങനെ ഈ തെക്കേ ഗോപുരവാതിലിൽ നിരത്തി വച്ചിരിക്കുന്നു. ഒപ്പം നിലവിളക്കുൽപ്പെടെ നിരത്തി വച്ചിരിക്കുന്നു. ഈ അല്പസമയത്തിനകം തന്നെ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ ഒരു തെക്കേ ഗോപുര നട തുറന്നു കൊണ്ട് നെയ്തലക്കാവിൽ ഭഗവതി പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു കാഴ്ച, അത് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും തന്നെ. ഏതാണ്ട് തെക്കിൻകാട് മൈതാനം ഏതാണ്ട് പൂർണ്ണമായും നിറഞ്ഞ ഒരു അവസ്ഥയിൽ തന്നെയാണ്. കനത്ത ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ട് ആളുകളെല്ലാം തന്നെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച. നേരത്തെ തന്നെ ഒരുപാട് വ്യത്യാസപ്പെട്ട് ഇത്തവണ സ്ത്രീ സൗഹൃദ പൂരം എന്ന നിലയിൽ തന്നെ പൂരം കഴിഞ്ഞ തവണത്തെ ആവർത്തിച്ചുകൊണ്ട് നെയ്ത്തവണയും നടത്തുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക പവലിയനൊക്കെ നാളത്തേക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. എന്നാലും നിരവധിയായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ തന്നെ ഈ വിളംബരം കാണുന്നതിന് വേണ്ടിയിട്ട് ഈ തെക്കേ ഗോപുര തുറന്ന് നെയ്തലക്കാവിൽ ഭഗവതി പുറത്തേക്ക് ഇറങ്ങുന്നത് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഈ ആളുകൾ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ ഈ തേക്കിൻകാട് മൈതാനത്തേക്ക് വലിയ രീതിയിലുള്ള ജനപ്രവാഹം നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അത് ഈ കനത്ത ചൂടിനെയും അവഗണിച്ചുകൊണ്ട് തന്നെ അവർ എല്ലാവരും തന്നെ ഈ പൂരത്തിന്റെ ആവേശത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചൂടിനേക്കാളും മേലാണ് പൂരത്തിന്റെ ആവേശം എന്ന് ഓരോ അണുവിലും അവർ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ വലിയ ഒരു ജനസഞ്ചയം തന്നെ നമുക്കിവിടെ ഈ തേക്കിൻകാട് മൈതാനം അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരമായി എന്നൊക്കെ പറയുന്നതിൽ അതിശയോക്തി ഇല്ല തന്നെ പറയാം. എന്തായാലും വലിയ ആവേശം തന്നെ ഈ പൂരത്തിന്റെ ആവേശം പൂർണ്ണമായും തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ ഈ പൂരത്തെ വരവേറ്റിരിക്കുന്നത്. തൃശ്ശൂർ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ പൂരം കാണുന്നതിന് വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. ഇതര സംസ്ഥാനക്കാർ പോലും ഈ പൂരത്തിൽ പങ്കാളികളാകുന്നതിനും പൂരത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തുന്നുണ്ട് കാഴ്ച. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മൾ രാവിലെ തന്നെ സംസാരിച്ച പല ജില്ലക്കാരായിട്ടുള്ള ആളുകളായിരുന്നു ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ. ഒപ്പം തന്നെ ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള ആളുകളും ഈ തൃശൂർ പൂരത്തിൽ പങ്കുകൊള്ളുന്നതിന് വേണ്ടിയിട്ടായി എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓരോ വർഷം ജില്ല തോറും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആ നിലയ്ക്ക് തന്നെയാണ് പൂരത്തിന്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ആ ഒരു വലിയ എല്ലാവരും കാത്തിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചടങ്ങ് അത് ഈ തെക്കേ ഗോപുരം നട തുറന്ന് നെയ്തലക്കാവിൽ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുന്ന ആ കാഴ്ചയാണ്. അത് തന്നെയാണ് പൂരത്തിന്റെ വിളംബരം എന്ന് പറയുന്നത്. ഇവിടുന്ന് നേരെ തിരിച്ച് നടന്ന് ഈ തെക്കേ ഗോപുരവാതിൽ ഇറങ്ങി അതിനുശേഷം നിലപാട് തറയിലെത്തി ശംഖൂരുന്നതോടുകൂടി തന്നെയാണ് ഇതിന്റെ ഈ പൂരത്തിന്റെ ഒരു വിളംബരം അത് പൂർത്തിയാകുന്നത്. തുടർന്ന് നാളെയാണ് ബാക്കിയുള്ള ചടങ്ങുകൾ. അതായത്
നാളെ നാളെ മുതൽ തന്നെ നാളെ രാവിലെ മുതൽ തന്നെ ഈ ഘടകപൂരങ്ങളുടെ വരവ് ഉണ്ടാകും. ഘടകപൂരങ്ങളും എത്തും, ശാസ്താവ് രാവിലെ തന്നെ ഈ വടക്കുനാഥനിലേക്ക് എത്തും. അത് ആ കാഴ്ച അതും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. വെയിലും മഴയും കൊള്ളാതെയാണ് ശാസ്താവ് എത്തുക എന്നുള്ള ഒരു ആ ഒരു രീതി കൂടി, ഒരു ചിട്ട കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ആ ഒരു രീതിയിൽ വരുന്നു. തെക്കേ നടവഴിയാണ് അകത്തേക്ക് കയറുന്നതും ശാസ്താവ് മാത്രമാണ് അത്തരത്തിൽ തെക്കേ നടവഴി കയറുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രത്യേകതകൾ കൂടി നിറഞ്ഞ ഒരു പൂരം, അത് പൂരങ്ങളുടെ പൂരം ആകുന്നതും ഇത്തരത്തിലുള്ള വലിയ ഒരു ഒരുപാട് മനുഷ്യ പ്രയത്നത്തിന് കൂടി ഫലമായിട്ടുള്ള ഒരു ഒരു പൂരം, അത് അതിന്റെ ഒരു ആകത്തുകയായിട്ട് തന്നെയാണ് നമ്മൾ പൂരത്തെ കാണുന്നത്. അത് തന്നെയാണ് ഈ പൂരത്തിനെ ഇത്രമേൽ ജനകീയമാക്കുന്നതും പ്രിയപ്പെട്ടതും. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടേതായ വന്നു കൂടുന്ന ആളുകളുടെ എല്ലാം തന്നെ പൂരം ആയി മാറുന്ന ഒരു കാഴ്ച തൃശ്ശൂർ പൂരത്തിനെ മറ്റ് ഏതൊരു പൂരത്തിൽ നിന്നും ഉത്സവത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും ഇത് തന്നെയാണ്. എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൽ ആ ഒരു ആഘോഷത്തിലേക്ക്, ആ ഒരു ആവേശത്തിലേക്ക്, ആ ഒരു ആരവത്തിലേക്ക്, പൂരത്തിന്റെ ആ ഒരു സന്തോഷത്തിലേക്കൊക്കെ തന്നെ ഈ തേക്കിൻകാട് മൈതാനം പൂർണ്ണമായും എത്തിയിരിക്കുന്നു. തൃശ്ശൂർ റൗണ്ട് പൂർണ്ണമായും ഈ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. അതിന്റെ മുഴുവൻ ആവേശവും നമുക്ക് ഈ ഒരു നിമിഷം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഓരോ നിമിഷവും ഈ ഒരു തേക്കിൻകാട് മൈതാനത്തിലേക്ക് ഒഴുകിയെത്തുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഈ പൂരത്തിന്റെ ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ പൂരം, എല്ലാം പ്രിയപ്പെട്ടതാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ പറയിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നതും. ഇവിടെ വന്നു ചേരുന്ന ഈ പൂരത്തിൽ പങ്കാളികളാകുന്ന എല്ലാവരും ഈ പൂരത്തിന്റെ ഭാഗമാകുന്നു, അവരുടെ തന്നെ പൂരമാകുന്ന ഒരു കാഴ്ച അത് തന്നെയാണ്. തൃശ്ശൂർ പൂരത്തെ മറ്റേതൊരു ഉത്സവങ്ങളെക്കാൾ, മറ്റേതൊരു പൂരത്തേക്കാൾ ഒക്കെ പ്രിയപ്പെട്ടതാക്കുന്നതും പൂരങ്ങളുടെ പൂരബന്ധത്തിനെ വിളിക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. എന്തായാലും ആ എല്ലാവരും കാത്തിരിക്കുന്നത് ആ സുപ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരു കാഴ്ച, അത് ഈ നെയ്തലക്കാവിൽ ഭഗവതി ഈ തെക്കേ ഗോപുരവാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ കാഴ്ചയാണ്. അത് വളരെ ഏറ്റവും പ്രഷ്യസായിട്ടുള്ള ഒരു 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 ക്ലിക്ക്, അത് അതിന് വേണ്ടിയിട്ട് തന്നെയുള്ള കാത്തിരിപ്പിൽ എല്ലാവരും തന്നെ ഇപ്പോൾ മൊബൈൽ ഫോൺ ഉയർത്തി ആ ഒരു ദൃശ്യം സ്വന്തമാക്കുന്ന ഒരു കാഴ്ച കൂടി എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകും. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ അത് കൃത്യമായും പത്രങ്ങളിൽ ഉൾപ്പെടെ അത് അതിന്റെ ചിത്രം അടക്കം അച്ചടിച്ചു വരെ നമ്മൾ കണ്ടിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു സ്പോട്ടായിട്ട് തന്നെ ഇതിനെ മാറ്റുന്നതും അത് തന്നെയാണ്. ഒപ്പം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കേന്ദ്രം, നിരവധിയായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം തന്നെ നടക്കുന്നത് തെക്കേ ഗോപുര നടയിലാണ് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കാര്യം. കാരണം ഇവിടെ നിന്ന് നടക്കുന്ന കാര്യങ്ങൾ, അതായത് ഈ തെക്കോട്ടിറക്കം മുതൽ അവസാനത്തെ കുടമാറ്റം വരെ ഈ തെക്കേ ഗോപുര നടയുമായി തന്നെയാണ്, അല്ലെങ്കിൽ ആ വഴി തന്നെയാണ് നടക്കുന്നത് എന്നതാണ് ഈ തെക്കേ ഗോപുര നട ഈ തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇടമായി മാറുന്നത്. എന്തായാലും ഇവിടെ വെച്ചിരുന്ന ആ പറകളിലെല്ലാം തന്നെ ഇപ്പോൾ എബിയിലേക്ക് ഞാൻ വരുന്നു. ഇപ്പോൾ പൂരനഗരിയിൽ നിന്ന് തന്നെ അജി കുഞ്ഞുമോനും കൂടി ചേരുന്നുണ്ട്. എബിയിലേക്ക് ഞാൻ തിരിച്ചു വരാം. അജി കുഞ്ഞുമോൻ, എബി ജോൺ തോമസും അജി കുഞ്ഞുമോനും അടക്കമുള്ള സംഘം ഇന്നലെ രാവിലെയോടെ തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ട് പൂരനഗരിയിൽ എത്തിയതാണ്. ഏതാണ്ട് ഇത്രയും മണിക്കൂറുകൾ കൊണ്ട് പൂരനഗരിയുടെ ആവേശ കാഴ്ചകളെ എങ്ങനെ സംഗ്രഹിക്കുന്നു അജി കുഞ്ഞുമോൻ? അജി ഇപ്പോൾ എവിടെയാണുള്ളത്? ഈ വടക്കനാട് ക്ഷേത്രത്തിലേക്ക് പോകും. വടക്കനാട് ക്ഷേത്രത്തിൽ നിന്ന് തെക്കേ ഗോപുര നടയിലേക്ക്, അതായത് യതി ഇപ്പോൾ നിൽക്കുന്ന ആ തെക്കേ ഗോപുര നടയിലേക്ക് നെയ്തലക്കാവിൽ അമ്മ അല്പസമയത്തിനകം തന്നെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്തലക്കാവിൽ അമ്മയുടെ ഫ്രണ്ടിലാണ്.